വോട്ടർമാർ വിധിയെഴുതിയ പുതുപ്പള്ളിയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇടത് വലതു മുന്നണികൾ. വികസനം ചർച്ചയായ പുതുപ്പള്ളിയിൽ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. പോളിംഗ് ശതമാനം ഉയരാത്തതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും വിജയിക്കുവാൻ കഴിയുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ 2021നേക്കാൾ കുറവ് വോട്ടുകളാണ് ഇക്കുറി പുതുപ്പള്ളിയിൽ പോൾ ചെയ്തത്. നിലവിലെ കണക്ക് പ്രകാരം 2500 വോട്ടുകൾ കുറവ്. വികസനം ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ BJP UDF വോട്ട് കച്ചവടം നടന്നില്ലെങ്കിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ഇടത് നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. വലിയ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ മേഖലയിലുള്ള പ്രവർത്തനവും ചേർത്ത് LDF നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ നേരത്തെയും പറഞ്ഞത്. ഇന്നിപ്പോൾ പോളിംഗ് കഴിഞ്ഞപ്പോഴും അത് തന്നെയാണ് പറയാനുള്ളത്. BJP 10-19,000 വോട്ടുണ്ട് അവിടെ. ആ BJP വോട്ട് UDF വാങ്ങിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നല്ല സംശയം. അതല്ലെങ്കിൽ ചാണ്ടിയൊന്നും ജയിക്കില്ല. BJP ജയിക്കില്ല. അപ്പോൾ വാങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും. ആര് ജയിച്ചാലും ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല, വളരെ ചെറിയ ഭൂരിപക്ഷം ഉണ്ടാവും. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരം ഇതിലെല്ലാമായിരുന്നു UDF പ്രതീക്ഷ. പോളിംഗ് ശതമാനം ഉയരുമെന്ന് UDF കണക്ക് കൂട്ടി. എന്നാൽ അന്തിമ പോളിംഗ് ശതമാനം UDFനെ സംബന്ധിച്ച് ആശ്വാസകരമല്ല. എങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് UDF. നില മെച്ചപ്പെടുത്തുമെന്നാണ് BJP യുടെ അവകാശവാദം. രണ്ട് മുന്നണികൾക്കും എതിരായ വോട്ടുകൾ കുറേ ഞങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പുതുപ്പള്ളിയിൽ ഞങ്ങൾക്ക് 2016 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. 2016 പോലും പക്ഷേ ഞങ്ങൾ കോട്ടയം ജില്ലയിലെ മറ്റ് നിയോജകമണ്ഡലം വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്. 2016 അടുത്തെങ്കിലും എത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ശുഭാപ്തി വിശ്വാസം. പല പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് മുന്നണികളുടെ ജയപരാജയങ്ങളിൽ നിർണായകമാവും. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.